നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ രസകരമായ ഒരു കുസൃതി ചോദ്യമാണ്, ഒരു പ്രേക്ഷകരുടെ ചോദ്യം തന്നെയാണ്. നമ്മുടെ ഭവനങ്ങളിൽ വേസ്റ്റ് വെള്ളം പൈപ്പിട്ട് കൊണ്ടുപോകുന്നതിന് ഏതെങ്കിലും ദിക്ക് ബാധകമാണോ? കേൾക്കുമ്പോൾ എത്ര പൊട്ട ചോദ്യം എന്നൊരു തോന്നലുണ്ടാകാം, പക്ഷേ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മൾ അറിയുക, നമ്മുടെ ഭവനങ്ങളിൽ ഏതൊരു സൈഡിലൂടെയായാലും പൈപ്പിട്ട് അഴുക്കുവെള്ളമായാലും നല്ല വെള്ളമായാലും കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നാല് മൂലകളിലും, നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് നാലായിട്ട് ഭാഗിച്ച് ആ നാല് ഭാഗത്ത് മൂലകളിൽ വരുന്ന കോർണറുകൾ, അതായത് മൂലകൾ, ഒരു സൈഡ് കിഴക്ക് ഭാഗമാണെങ്കിൽ കിഴക്ക് നാലായിട്ട് ഭാഗിക്കുമ്പോൾ ആ രണ്ട് മൂലകളും, അതായത് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക്, അതേപോലെ വടക്ക് നാലായിട്ട് ഭാഗിക്കുമ്പോൾ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്, അതേപോലെ പടിഞ്ഞാറ് നാലായിട്ട് ഭാഗിക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ്, അതേപോലെ തെക്ക് നാലായിട്ട് ഭാഗിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക്, ഈ നാല് മൂലകളിലും ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള അഴുക്ക് ചാലുകളും വേസ്റ്റ് കുഴികളും ഒന്നും വരാൻ പാടില്ല. വടക്കിഴക്ക് ഭാഗത്ത് ഈശാനകോണിൽ കിണർ വരാം, പക്ഷേ അതും കോടിയിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല. അപ്പം കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരിയുള്ള ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാൻ സാധിക്കും. വാസ്തുപരമായ ഏറ്റവും വലിയ ഒരു അറിവ് തന്നെയാണിത്. അറിയുക, നമുക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന്, അതായത് അഴുക്കുവെള്ളമായാലും ശുദ്ധജലമായാലും ഏതൊരു ദിക്കിലൂടെ പൈപ്പിട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. മറിച്ച് അത് ചെന്ന് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ആ ദിക്കിനാണ്, അതായത് കോർണറുകളിൽ വരാതെ സൂക്ഷിക്കണം, അതിന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മളീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയും ആർജവവും നിങ്ങൾക്ക് നല്ലൊരു തൊഴിലും വേണമെന്നുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹനീയ ശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ച് ക്ലാസ്സുകൾ ഉടൻ ആരംഭിച്ചിട്ടുണ്ട്, ആരംഭിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുകൂടാതെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ രാജേഷ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ അവിടെ ജ്യോതിഷം നോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനും അവിടെ പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ശിഷ്യന്മാർ ഉടനെ പ്രാപ്തരാകുന്നുണ്ട്, രണ്ടു പേർ തൃശ്ശൂർ ജില്ലയിലും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരവിടെ വന്ന് പ്രശ്നനോട്ടത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കും. നേരിട്ട് വന്ന് നോക്കാവുന്നതാണ്, 500 രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്കിവിടെ ഫോൺ കൺസൾട്ടേഷൻ തുടരുന്നുണ്ട്, 1200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് 1 രൂപ നാണയം അല്ലെങ്കിൽ 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലത്തപ്പ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ അയൽവക്കങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമരച്ചൊട്ട ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാം. കദളിക്കുലയോ കാഴ്ചക്കുലയോ ഏത് വേണമെങ്കിലും സമർപ്പിക്കാം. നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏതൊരു ധാതുക്കളും തീർച്ചയായിട്ടും ഭഗവാന് നിങ്ങൾക്ക് സമർപ്പിക്കാം. അതിവിശിഷ്ടമായ മഞ്ഞൾ, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കൊണ്ടുവന്ന് അതും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ നിത്യം 100 പാലും നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിത്യം തളിച്ച് പൂജയും നടക്കുന്നുണ്ട്. ഭക്തന് ഭഗവാന് ദക്ഷിണ നേരിട്ട് സമർപ്പിക്കാവുന്ന നിവേദ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്ന തളിച്ച് പൂജാ നിവേദ്യങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് സമർപ്പണം ചെയ്യാവുന്ന ഈ മഹനീയ ക്ഷേത്രത്തിൽ പ്രവാസി മലയാളികൾക്കും ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താം. നേരിട്ട് വരുന്നവർക്ക് തളിച്ച് പൂജയ്ക്ക് 10000 രൂപയും പ്രവാസി മലയാളികൾക്ക് 11000 രൂപയും, ആളില്ലാതെ ചെയ്യുന്നതിന് 11000 രൂപ, ആളുണ്ടെങ്കിൽ 10000 രൂപയും. അതുകൂടാതെ രണ്ട് പേര് ജോയിൻ ചെയ്താണ് അവിടെ ദക്ഷിണ തളിച്ച് പൂജ നടത്തുന്നതെങ്കിൽ ഒരാൾക്ക് 6000 രൂപ ചെയ്യും. അതുകൂടാതെ തളിച്ച് പൂജ മാത്രം ചെയ്യണമെങ്കിൽ 5000 രൂപയ്ക്കാണ് തളിച്ച് പൂജ നടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ പൂജാകർമ്മങ്ങൾ പരീക്ഷിച്ച് ഈശ്വര വഴി എത്ര കണ്ട് സത്യമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നേടാൻ സാധിക്കുന്നതാണ്. ഈശ്വര വഴിയിൽ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100000 തന്നെ തിരികെ കിട്ടും. അല്ലാതെ ഒരിക്കലും ഈശ്വര വഴി തട്ടിപ്പല്ല. പലരും അവരുടെ ജീവിത സുഖത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളല്ല.
യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയെന്നും അതിന് ഒരു നൂലിൻ്റെയും ഒരു കോണകത്തിൻ്റെയും ആഢ്യത്വത്തിൻ്റെയും അടയാളം ആവശ്യമില്ല എന്ന് വളരെ വളരെ വിദഗ്ധമായി നമ്മൾ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭഗവാനിലൂടെ, അതായത് കലൂർ പേരമംഗലം വാഴും ശ്രീ നാഗരാജാവിലൂടെ ഇതെല്ലാം പൊതുസമൂഹത്തിനെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഈ മഹനീയ ശാസ്ത്രം പഠിച്ചെടുക്കുന്നതിനും അതേപോലെ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനും ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.